സെപ്റ്റംബർ മാസത്തെ അവസാനത്തെ ഞായർ നമ്മൾ അന്താരാഷ്ട്ര ബധിര ദിനമായി ആചരിക്കുന്നു. കുട്ടികളിൽ കാണുന്ന ഒരു പ്രധാന ജനന വൈകല്യമാണ് കേൾവിക്കുറവ് അഥവാ ബധിരത. ചില ആളുകളിൽ പ്രായാധികം മൂലവും ചില മരുന്നുകളുടെ ഉപയോഗം മൂലവും ബധിരത ഉണ്ടാകാറുണ്ട്. കാരണങ്ങൾ എന്തായാലും ബധിരത കുട്ടികളിലും മുതിർന്നവരിലും ധാരാളം മാനസിക പ്രശ്നങ്ങൾ സൃഷ്ടിക്കാറുണ്ട്. കുട്ടികൾക്ക് സ്കൂളിൽ കൂട്ടുകാരുടെ ഇടയിൽ ഒരുപാട് മാനസിക പ്രശ്നങ്ങൾ ഈ മൂലം ഉണ്ടാകാറുണ്ട്. നമ്മുടെ കൂട്ടുകാർക്ക് ആർക്കെങ്കിലും ബധിരത എന്ന പ്രശ്നമുണ്ടെങ്കിൽ അവരെ നമ്മോടുകൂടെ കൂടുതൽ ചേർത്ത് നിർക്കാം. ബധിരതയുള്ള പ്രായമായവരെ സ്നേഹത്തോടും അനുകമ്പയോടും ക്ഷമയോടും കൂടി തന്നെ നമുക്ക് പരിചരിക്കാം. നമസ്കാരം, ഞാൻ ഡോക്ടർ ഷെറിൻ ഷാ, ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ENT വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറാണ്. ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ലോക ബധിര ദിനം അല്ലെങ്കിൽ വേൾഡ് ഡെഫ് ഡേയെ കുറിച്ചാണ്. ബധിരത അല്ലെങ്കിൽ ഡെഫ്നെസ് രണ്ട് രീതിയിൽ തരംതിരിക്കാം, പ്രീലിംഗ്വൽ ഡെഫ്നെസ്സും പോസ്റ്റ് ലിംഗ്വൽ ഡെഫ്നെസ്സും. ഒരു വ്യക്തിക്ക് തൻ്റെ സംസാരശേഷി ഉണ്ടാവുന്നതിന് മുൻപ് തന്നെ കേൾവി പൂർണ്ണമായിട്ട് നഷ്ടപ്പെടുകയാണെങ്കിൽ അതിനെ പ്രീലിംഗ്വൽ ഡെഫ്നെസ് എന്നറിയപ്പെടുന്നു. നേരെ മറിച്ച് സംസാരശേഷി പൂർണ്ണമായും ഉണ്ടായ ഒരു വ്യക്തിക്ക് അതിന് ശേഷമാണ് കേൾവി നഷ്ടപ്പെടുന്നതെങ്കിൽ അതിൻ്റെ പോസ്റ്റ് ലിംഗ്വൽ ഡെഫ്നെസ് എന്നറിയപ്പെടുന്നു. ഇതിൽ പ്രീലിംഗ്വൽ ഡെഫ്നെസ് വളരെ പെട്ടെന്ന് തന്നെ ചികിത്സിക്കേണ്ട ഒരു അസുഖമാണ്. കുട്ടികളിൽ ജന്മനാ കേൾവിയില്ലാത്ത കുട്ടികൾ അവരെ എത്രയും പെട്ടെന്ന് അത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ മാതാപിതാക്കളുടെ പങ്ക് വളരെ വലുതാണ്. പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കുകയാണെങ്കിൽ കോക്ലിയർ ഇംപ്ലാന്റേഷൻ പോലുള്ള സർജറികൾ കൊണ്ട് ഈ കുട്ടികൾക്ക് സാധാരണ കുട്ടികളെപ്പോലെ തന്നെ ജീവിക്കാൻ സാധിക്കുന്നതാണ്. ഇന്ന് കേരള സർക്കാരിൻ്റെ ശ്രുതി തരംഗം പദ്ധതി വഴി നിരവധി കുട്ടികൾക്ക് സൗജന്യമായി തന്നെ കോക്ലിയർ ഇംപ്ലാന്റേഷൻ സർജറികൾ ചെയ്തു വരുന്നു. അതുപോലെ തന്നെ ചില കുട്ടികൾക്ക് അടിനോടി ഗ്രന്ഥിയുടെ വീക്കം കാരണം സ്ഥിരമായി കൂർക്കം വലി, വാ തുറന്നു വെച്ച് ഉറക്കം എന്നൊക്കെ എന്നീ ലക്ഷണങ്ങളുണ്ടാവും. ഇങ്ങനെയുള്ള കുട്ടികളിൽ പഠനത്തിൽ അശ്രദ്ധയും ഒരു ശ്രദ്ധക്കുറവും കാണുകയാണെങ്കിൽ അവരുടെ കേൾവി വളരെ പെട്ടെന്ന് തന്നെ പരിശോധിക്കണം. കാരണം ഇങ്ങനെയുള്ള കുട്ടികൾക്ക് ഓട്ടൈറ്റിസ് മീഡിയ വിത്ത് എഫ്യൂഷൻ എന്ന് കേൾവിയെ ബാധിക്കുന്ന അസുഖം ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. ഇത് കണ്ടുപിടിക്കുന്നതിൽ അധ്യാപകർക്കും മാതാപിതാക്കൾക്കും വളരെ പ്രധാനപ്പെട്ട പങ്കാണുള്ളത്. ഇത് നേരത്തെ കണ്ടുപിടിച്ചാൽ ചികിത്സയിലൂടെ പൂർണ്ണമായും ഭേദമാകും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി.